ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ സി ബി എസ് ഇ ക്ലാസ് സെവൻ്റെ സയൻസ് ചാപ്റ്റർ 2 ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. നമ്മുടെ മറ്റൊരു ചാനലായ എക്സാം ടോപ്പേഴ്സും നിങ്ങൾ കയറി കാണണം, അവിടെയാണ് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അവർ മൗത്ത് ഹാസ് ദി സലൈവറി ഗ്ലാൻസ് വിച്ച് സെക്രേറ്റ് സലൈവ. ഡു യു നോ ദ ആക്ഷൻ ഓഫ് സലൈവ ഓൺ ഫുഡ്? ഡു യു നോ ദ ആക്ഷൻ ഓഫ് സലൈവ ഓൺ ഫുഡ്? എന്താണ് സലൈവയുടെ ആക്ഷൻ ഫുഡിനകത്തുള്ളത്? അതായത് ഫുഡ് നമ്മൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഈ സലൈവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമിനീർ അല്ലേ. ഈ ഉമിനീരാണ് നമുക്ക് ഫുഡ് ചവച്ചരച്ച് കഴിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അല്ലേ. അപ്പം സലൈവയുടെ പ്രയോജനം എന്താണ്? നമുക്ക് ഫുഡ് നന്നായിട്ട് ച്യൂ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി ഒന്നുമില്ല, അത് നമ്മൾ സാധാരണ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് ചോറും അല്ലാണ്ട് നമ്മൾ ചവച്ചരച്ച ഫുഡ് വന്നിട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മാറ്റം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്. ദ സലൈവ ബ്രേക്ക്സ് ഡൗൺ ദി സ്റ്റാർച്ച് ഇൻ ടു ഷുഗേഴ്സ്. അതായത് നമ്മൾ കുറച്ച് നേരം ഫുഡ് നന്നായിട്ടിട്ട് ചവച്ചരച്ച് ചവച്ചരച്ചുകൊണ്ട്, ഇപ്പം നമ്മൾ സപ്പോസ് റൈസാന്ന് വെച്ചു, റൈസ് തന്നെ നമ്മൾ കുറേ നേരം വായിലിട്ട് ഇങ്ങനെ ചവച്ച് ചവച്ച് ചവച്ചിരിക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? പിന്നീടത് അതിൻ്റെ സ്റ്റാർച്ചിനെ എല്ലാം അത് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു മധുരം മാത്രമാണ് വരുന്നത്. ഓക്കെ, അതേത് ഫുഡും നമ്മൾ കുറേ നേരം വായിലിട്ട് ചവച്ചുകൊണ്ട് ചവച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഈ സലൈവയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടത് സ്വീറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഷുഗർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ടങ് ഈസ് ഫ്ലഷി മസിൽസ് മസ്കുലർ ഓർഗൻ അറ്റാച്ച്ഡ് അറ്റ് ദി ബാക്ക് ടു ദി ഫ്ലോർ ഓഫ് ദി ബക്കൽ ക്യാവിറ്റി. ടങ് അറിയാമല്ലോ, ടങ് എങ്ങനെയാണ്? അതിൻ്റെ ബാക്കിലേക്കത് നന്നായിട്ടത് ഉറപ്പിച്ചിട്ടും ഫ്രണ്ട് നല്ല ലൂസാക്കിയാണ് നമ്മുടെ ടങ് കിടക്കുന്നത് അല്ലേ. ലൂസാക്കിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്, അതുപോലെ ച്യൂയിങ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ നാക്കുകൊണ്ട് ചെയ്യാൻ പറ്റും. ടോക്കിങ്, ച്യൂയിങ്, അതുപോലെ തന്നെ സ്വാളോയിങ്, അതുപോലെ പിന്നെ ടങ്ങിൻ്റെ ഒരു ഉപയോഗം എന്താണ്? ടേസ്റ്റിംഗ് ഓഫ് ഫുഡ്. അപ്പം ഈ നാക്ക് അനക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ടോക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അതല്ലാണ്ട് നാക്ക് ഒരിടത്ത് തന്നെ ഉറച്ചിരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ടോക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇല്ല. അപ്പം നാക്ക് അനക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം കഴിക്കുന്ന ഫുഡ് അത് സ്വാളോ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ നാക്കിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അല്ലെങ്കിൽ ആ നാക്കിൽ ഏതൊരു നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഏത് തന്നെ ആയിക്കോട്ടെ, അത് പ്രവർത്തിക്കുന്ന ഏത് ഓർഗനും പ്രവർത്തിക്കുന്നത് വിത്ത് മസിൽസാണ്, മസിൽസിൻ്റെ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം ആ മസിലിൻ്റെ പ്രവർത്തനം മൂലം നമുക്ക് നാക്കുകൾ ചലിപ്പിക്കാൻ, നാക്കിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുന്നു. അതായത് ച്യൂയിങ് ചെയ്യാം, ടോക്കിങ് ചെയ്യാം, സ്വാളോ ചെയ്യാം, അങ്ങനെ എല്ലാത്തിനും നമ്മൾ നാക്ക് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രീ അറ്റ് ദി ഫ്രണ്ട് ആൻഡ് ക്യാൻ മൂവ്ഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഡു യു നോ ദി ഫങ്ഷൻസ് ഓഫ് ദ ടങ്ക്? വി യൂസ് അവർ ടങ് ഫോർ ടോക്കിംഗ്. ബിസൈഡ്സ് ഇറ്റ് മിക്സസ് സലൈവ വിത്ത് ദി ഫുഡ് ഡ്യൂറിങ് ച്യൂയിങ് ആൻഡ് ഹെൽപ്സ് ഇൻ സ്വാളോയിങ് ഫുഡ്. വി ഓൾസോ ടേസ്റ്റ് ഫുഡ് വിത്ത് അവർ ടങ് ഇറ്റ് ഹാസ് ടേസ്റ്റ് ബഡ്സ് ദാറ്റ് ഡിറ്റക്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ് ഓഫ് ഫുഡ്. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി പൊസിഷൻ ഓഫ് ടേസ്റ്റ് ബഡ്സ് ബൈ ദി ഫോളോയിങ് ആക്ടിവിറ്റി. അതായത് നമ്മുടെ നാക്കിന് ടേസ്റ്റ് ബഡ്സ് ഉണ്ട് അല്ലേ. ആ ടേസ്റ്റ് ബഡ്സ് നാക്കിൻ്റെ എവിടെയൊക്കെ ഏതൊക്കെ ടേസ്റ്റ് ബഡ്സാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? അതായത് നാക്കിൻ്റെ ഏറ്റവും ടിപ്പിൽ, ഏറ്റവും അറ്റത്തായിട്ട്, അതായത് നാക്കിൻ്റെ ഏറ്റവും മുന്നിൽ ഇരിക്കുന്നത് സ്വീറ്റ് അറിയാനുള്ള ബഡ്സാണ്. ഓക്കെ, സ്വീറ്റ് ബഡാണ് നാക്കിൻ്റെ ഏറ്റവും ടിപ്പിലുള്ളത്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് സോൾട്ട്, സോൾട്ടിയാണ്. അതിൻ്റെ ബാക്കിൽ
സോറ്, അതായത് നമുക്ക് പുളിയൊക്കെ അറിയാനായിട്ടുള്ള സോർബാട്സാണ് അവിടെയുള്ളത്. ഏറ്റവും ബാക്കിലാണ് ബിറ്റർ, അതായത് നമ്മൾ കയ്പ്പൊക്കെ അറിയുന്നത് ഏറ്റവും ബാക്കിൽ ബിറ്റർ എന്ന് പറയുന്ന ആ ബഡിൽ ചെന്ന് മുട്ടുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ സ്വീറ്റ്, സോൾട്ടി, സോറ്, ബിറ്റർ ഇങ്ങനെയാണ് നമ്മുടെ ടാങ്ക്സിൽ ബഡ്സ് ഇരിക്കുന്നത്. ഓക്കെ, ദ ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്, ദ സോളിഡ് ഫുഡ് പാസസ് ഇൻ ടു ദി ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്. ദ ഫുഡ് പൈപ്പ് റൺസ് എലോങ് ദി നെക്ക് ആൻഡ് ദ ചെസ്റ്റ്. ഫുഡ് ഈസ് പുഷ് ഡൗൺ ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ദി വാൾ ഓഫ് ദി ഫുഡ് പൈപ്പ്. ആക്ച്വലി ദിസ് മൂവ്മെൻറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ദി എലിമെൻ്ററി കനൽ ആൻഡ് പുഷസ് ദി ഫുഡ് ഡൗൺവേർഡ്സ്. അറ്റ് ടൈംസ് ദ ഫുഡ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ അവർ സ്റ്റൊമക് ആൻഡ് ഈസ് വോമിറ്റഡ് ഔട്ട്. റീകോൾ ദി ഇൻസ്റ്റൻസസ് വെൻ യു വോമിറ്റഡ് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് തിങ്ക് ഓഫ് ദി റീസൺ ഫോർ ഇറ്റ്. അതായത് ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫുഡ് സ്വാളോ ചെയ്യാൻ, അല്ലേ? സ്വാളോഡ് ഫുഡ് പാസസ് ഇൻ ടു ദി ഫുഡ് പൈപ്പ്. നമ്മൾ സ്വാളോ ചെയ്യുന്ന ഫുഡ് പാസ് ചെയ്ത് പോകുന്ന ഈ ഫുഡ് പൈപ്പ് വഴിയാണ് അത് നമ്മുടെ നെക്ക് മുതൽ തുടങ്ങിയിട്ട് സ്റ്റൊമക്കിന് തൊട്ട് മോളി വരെയാണ് അതിരിക്കുന്നത്, അല്ലേ? ഫുഡ് പൈപ്പ് പാസസ് ദി സ്വാളോഡ് ഫുഡ്, ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്, അല്ലേ? രണ്ട് പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ദ ഫുഡ് പൈപ്പ് റൺസ് എലോങ് ദി നെക്ക് ആൻഡ് ദി ചെസ്റ്റ്. നെക്ക് മുതൽ ചെസ്റ്റ് വരെയാണ് നമ്മുടെ ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസ് ഉള്ളത്. ഫുഡ് ഈസ് പുഷ് ഡൗൺ ബൈ ദി മൂവ്മെൻ്റ് ഓഫ് ദി വാൾ ഓഫ് ദി ഫുഡ് പൈപ്പ്. അതായത് ഈ ഫുഡ് പൈപ്പിൻ്റെ വാൾ എന്ന് പറയുന്നത് നല്ല ഇച്ചിരി തിക്കായിട്ടുള്ള സംഭവമാണ്. അതിൽ കൂടിയാണ് നമ്മൾ ഈ ഫുഡ് കടന്നു പോകുന്നത്. അപ്പം ചുമ്മാ തങ്ങ് പോവുകയല്ല, എന്തുകൊണ്ടാണ്? ബൈ ദി പ്രഷർ ഓഫ് മസിൽസ്, മസിൽസിൻ്റെ പ്രവർത്തനമായിട്ടാണ് നമ്മൾ സ്വാളോ ചെയ്യുന്ന ഫുഡൊക്കെ അതിൽ ഇത് കടന്നു പോകുന്നത്. ആക്ച്വലി ദിസ് മൂവ്മെൻറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ദി എലിമെൻ്ററി കനാൽ ആൻഡ് പുഷസ് ദി ഫുഡ് ഡൗൺവേർഡ്സ്. അതങ്ങനെ ഡൗൺവേർഡ്സിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് അറ്റ് ടൈംസ് ദ ഫുഡ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ അവർ സ്റ്റൊമക്ക് ആൻഡ് ഈസ് വോമിറ്റഡ് ഔട്ട്. അപ്പം നമ്മൾ എല്ലായ്പ്പോഴും കഴിക്കുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഈ ഫുഡ് നമുക്കുണ്ട് സ്റ്റൊമക്ക് അക്സെപ്റ്റ് ചെയ്യാതെ വരും, അതായത് വേണ്ടാതെ വരും. അങ്ങനെ വേണ്ടാതെ വരുമ്പം, അതായത് അങ്ങോട്ട് കടന്നു പോകുന്ന കടത്തി വിടുന്ന മസിൽ റിവേഴ്സായിട്ട് പ്രവർത്തിക്കും, അത് തിരിച്ച് താഴേക്ക് പോയ ഫുഡുകൾ മുകളിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ മുകളിലേക്ക് വന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റൊമക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ഇത് പുറത്ത് കളയും, ഇല്ലേ? അതായത് നമ്മുടെ സ്റ്റൊമക്കിന് ഇതിന് ആവശ്യമില്ല എങ്കിൽ അത് വോമിറ്റായിട്ട് പോകും. നെക്സ്റ്റ് ഇസ് ദ സ്റ്റൊമക്ക്. ദ സ്റ്റൊമക്ക് ഈസ് എ തിക്ക് വോൾഡ് ബാഗ്. ഇറ്റ്സ് ഷേപ്പ് ഈസ് ലൈക്ക് എ ഫ്ലാറ്റൻഡ് ജെ ആൻഡ് ഇറ്റ് ഈസ് ദി വൈഡസ്റ്റ് പാർട്ട് ഓഫ് ദി എലിമെൻ്ററി കനൽ. ഇറ്റ് റിസീവ്സ് ഫുഡ് ഫ്രം ദി ഫുഡ് പൈപ്പ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺസ് ഇൻ ടു ദി സ്മോൾ ഇൻഡസ്ട്രൈൻ അറ്റ് ദി അതർ. അതായത് സ്റ്റൊമക്ക് എന്താണ്, നമ്മുടെ ഈ ഫുഡ് പൈപ്പ് വഴി വരുന്ന ഫുഡിനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഇല്ലേ? അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്, അതായത് ഈ സ്റ്റൊമക്കിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്ന ഒരു ജെ പോലെയാണ് ഇരിക്കുന്നത്. അത് ഈ ഫുഡിനെ അത് സ്വീകരിക്കുന്ന അതേസമയം തന്നെ, അതായത് ഒരു സൈഡിൽ കൂടി ഇത് ഫുഡിനെ സ്വീകരിക്കുന്നു, മറ്റൊരു സൈഡിൽ കൂടി ഇത് ഫുഡിനെ ഇൻഡസ്ട്രിയിലേക്ക്, സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പം ഒരേ സമയം തന്നെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ അത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ദി ഇന്നർ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക് സെക്രീറ്റ്സ് മ്യൂക്കോസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. അപ്പം നമ്മുടെ സ്റ്റൊമക്കിൽ എന്തൊക്കെയുണ്ട്? സെക്രീറ്റ്സ് മ്യൂക്കസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഡൈജസ്റ്റീവ് യൂസസ്, അതായത് ജ്യൂസസ്. ഇതൊക്കെ നമ്മളുടെ ഫുഡൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങോട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അതായത് മ്യൂക്കസിൻ്റെ പ്രവർത്തനം എന്താണ്? ദ മ്യൂക്കസ് പ്രൊട്ടക്ട്സ് ദി ലൈനിങ് ഓഫ് ദി സ്റ്റൊമക്ക്. അതുപോലെ ദ ആസിഡ് കിൽസ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡാണ്, അത് കിൽസ് നമുക്ക് വേണ്ടാത്ത ബാക്ടീരിയസിനെയൊക്കെ അത് കില്ല് ചെയ്യും, കൊന്നൊടുക്കും. അതുപോലെ എൻ്റർ അലോങ് വിത്ത് ദി ഫുഡ്, ഫുഡിനോടൊപ്പം ഒക്കെ വരുന്ന ആവശ്യമില്ലാത്ത ബാക്ടീരിയസിനെയൊക്കെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിലിട്ട് നശിപ്പിക്കും. ഓക്കെ, ആൻഡ് ദ മീഡിയ ഇൻ ദി സ്റ്റൊമക് ആസിഡിക് ആൻഡ് ഹെൽത്ത് ദി, അങ്ങനെ ആസിഡ്
മീഡിയത്തിലേക്ക് അത് മാറും. ആൻഡ് ഹെൽപ്സ് ദി ഡൈജസ്റ്റീവ് ജ്യൂസസ് ടു ആക്ട്, അങ്ങനെ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള പ്രവണത കൂടും അല്ലേ. ദി ഡൈജസ്റ്റീവ് ജ്യൂസസ് ബ്രേക്ക്സ് ഡൗൺ ദി പ്രോട്ടീൻസ് ഇൻ ടു ദി സിംപ്ലർ സബ്സ്റ്റൻസസ്. അവിടുന്ന് ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രോട്ടീൻസിനെ ബ്രേക്ക് ചെയ്ത് എടുക്കും. ഓക്കെ, ഇനിയും ദ സ്മോൾ ഇൻഡസ്ട്രൈൻ. ദ സ്മോൾ ഇൻഡസ്ട്രൈൻ ഈസ് ഹൈലി കോയിൽഡ് ആൻഡ് ഈസ് എബൌട്ട് 7.5 മീറ്റേഴ്സ് ലോങ്. അപ്പം നല്ല നീളമുണ്ട് അല്ലേ. സ്മോൾ ഇൻഡസ്ട്രൈ എന്ന് പറഞ്ഞാൽ സ്മോളാണെങ്കിലും നല്ല ലെന്തുള്ള സാധനമാണ്. അതായത് 7.5 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെന്ത്. ഇറ്റ് റിസീവ്സ് സെക്രേഷൻസ് ഫ്രം ദി ലിവർ ആൻഡ് ദി പാൻക്രിയാസ്. അതിൻ്റെ പ്രോബ്ലം, അതായത് ഇൻഡസ്ട്രീൻ്റെ ജോലിയാണ്, സ്മോൾ ഇൻഡസ്ട്രീൻ്റെ ജോലിയാണ് ഇറ്റ് റിസീവ്സ് സെക്രേഷൻസ് ഫ്രം ദി ലിവർ ആൻഡ് ദി പാൻക്രിയാസ്. അതുപോലെ ബിസൈഡ്സ് ഇറ്റ്സ് വോൾ ഓൾസോ സെക്രീസ് ജ്യൂസസ്. അതുപോലെ തന്നെ അത് കൂടാതെ പാൻക്രിയാസിൽ നിന്ന് ലിവറിൽ നിന്നുള്ള സെക്രീഷൻസ് സ്വീകരിക്കുന്നത് കൂടാതെ തന്നെ അതിൻ്റെ ജോലിയാണ് സെക്രീസ് ജ്യൂസസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ദ ലിവർ ഈസ് എ റെഡിഷ് ബ്രൗൺ ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദി അപ്പർ പാർട്ട് ഓഫ് ദി അബ്ഡമൻ ഓൺ ദി റൈറ്റ് സൈഡ്. അപ്പം നമ്മുടെ ലിവർ ഏത് സ്ഥലത്താണ് അതിരിക്കുന്നത്? റൈറ്റ് പാർട്ട് ഓഫ് ദി ബോഡി, നമ്മുടെ റൈറ്റ് പാർട്ടിൽ, അബ്ഡമൻ്റെ അപ്പറിലാണത് സ്ഥിതി ചെയ്യുന്നത്. അതിനൊരു റെഡിഷ് ബ്രൗൺ ഗ്ലാൻഡ് ആണത്. ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദി ബോഡി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി. അപ്പം നമുക്കെന്ത് പറയാം, ലിവർ ഈസ് ദി ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദി ബോഡി. ഇറ്റ് സെക്രീറ്റ്സ് ബൈൽ ജ്യൂസ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ സാക്ക് കോൾഡ് ദി ഗോൾഡ് ബ്ലാഡർ. അതായത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസ്, ബയൽ ജ്യൂസ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ സാക്ക്, അതൊരു സാക്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെയാണ് പറയുന്നത് എന്ത്, ഗോൾഡ് ബ്ലാഡർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഡൈജഷൻ ഓഫ് ഫാറ്റ്സ്. അതിൻ്റെ റോളെന്ന് പറയുന്നത് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓരോന്നിനും ഓരോ ജോലിയാണ്, പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്, കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഓരോന്നിനും ഓരോ ജോലിയാണ് അല്ലേ. ദ പാൻക്രിയാസ് ഈസ് എ ലാർജ് ക്രീം കളേർഡ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദി സ്റ്റൊമക്ക്. ദ പാൻക്രിയാറ്റിക് ജ്യൂസ് ആക്ട്സ് ഓൺ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ് ആൻഡ് ചേഞ്ചസ് ദം ഇൻ ടു സിംപ്ലർ ഫോംസ്. ഇനി പാൻക്രിയാസിൻ്റെ ജോലി, പാൻക്രിയാസ് ഈസ് എ ലാർജ് ക്രീം കളേർഡ്. നമ്മുടെ ലിവർ എന്താണ്, റെഡിഷ് ബ്രൗൺ കളറാണ്. അതുപോലെ പാൻക്രിയാസിന് ക്രീം കളറാണ്. ക്രീം കളേർഡ് ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദി സ്റ്റൊമക്ക്. ദി പാൻക്രിയാറ്റിക് ജ്യൂസ് ആക്ട്സ് ഓൺ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ് ആൻഡ് ചേഞ്ചസ് ദം ഇൻ ടു സിംപ്ലർ ഫോംസ്. അതായത് കോംപ്ലക്സ് സബ്സ്റ്റൻസിനെ നമ്മൾ സിംപ്ലസ്റ്റ് വൺ ആക്കി മാറ്റുന്നതാണല്ലോ ഡൈജഷൻ അല്ലേ. അപ്പം ഇതിന് ഓരോന്നിനും ഓരോ ജോലിയുണ്ട് അല്ലേ. ഇതിനെല്ലാം സിംപ്ലസ്റ്റ് ആക്കുന്ന ഓരോരോ ഭാഗങ്ങളാണ്. ഓക്കെ, ദ പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡ് നൗ റീച്ചസ് ദി ലോവർ പാർട്ട് ഓഫ് ദി സ്മോൾ ഇൻഡസ്ട്രൈൻ വെയർ ദി ഇൻഡസ്ട്രൈനൽ ജ്യൂസ് കംപ്ലീറ്റ്സ് ദി ഡൈജഷൻ ഓഫ് ഓൾ കമ്പണൻസ് ഓഫ് ദി ഫുഡ്. ദി കാർബോഹൈഡ്രേറ്റ്സ് ഗെറ്റ് ബ്രോക്കൺ ഇൻ ടു സിമ്പിൾ ഷുഗേഴ്സ് സച്ച് ആസ് ഗ്ലൂക്കോസ്, ഫാറ്റ്സ് ഇൻ ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ, ആൻഡ് പ്രോട്ടീൻസ് ഇൻ ടു അമിനോ ആസിഡ്സ്. അതായത് ഇതിനെയൊക്കെ ബ്രോക്കൺ ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അത് ഷുഗറും ഗ്ലൂക്കോസുമായിട്ട് മാറും, അതുപോലെ തന്നെ ഫാറ്റ്സ് ഫാറ്റി ആസിഡ് ഗ്ലിസറോളും ആകും, അതുപോലെ പ്രോട്ടീൻസ് അമിനോ ആസിഡായിട്ട് മാറും. ഓക്കെ, അപ്പോൾ സ്റ്റൊമക്കിൽ വെച്ച് പാർട്ട്ലി ഡൈജസ്റ്റഡ് ആയ ഫുഡ് സ്മോൾ ഇൻഡസ്ട്രൈനിലേക്ക് പോകുന്നു. അതായത് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റഡ് ആയിട്ടില്ല, പാർട്ട്ലി മാത്രമേ ആയിട്ടുള്ളൂ, അത് സ്മോൾ ഇൻഡസ്ട്രൈനിലേക്ക് പോകുന്നു. അവിടുന്ന് ഇൻഡസ്ട്രൈനൽ ജ്യൂസ് കംപ്ലീറ്റ്സ് ദി ഡൈജഷൻ ഓഫ് ഓൾ കമ്പണൻസ് ഓഫ് ദി ഫുഡ്. എല്ലാ കമ്പണൻസിനെയും അത് ആ ഇൻഡസ്ട്രൈനൽ ജ്യൂസാണ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ആക്കുന്നത്. അതായത് സ്റ്റൊമക്കിൽ വെച്ച് പകുതി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡൈജസ്റ്റ് ആയിട്ടുണ്ട്. അത് പിന്നീട് ഇൻഡസ്ട്രീനിൽ, അത് സ്മോൾ ഇൻഡസ്ട്രീനിൽ വന്നതിന് ശേഷമാണ് ബാക്കിയും കൂടി
ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇൻഡസ്ട്രിയൽ ജ്യൂസിൻ്റെ ഫലമായിട്ട് ഡൈജഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നു. അങ്ങനെ കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസും ഷുഗറും ആകുന്നു, അതുപോലെ ഫാറ്റ്സ് ഫാറ്റി ആസിഡ് ആകുന്നു, അതുപോലെ പ്രോട്ടീൻസ് അമിനോ ആസിഡും ആയി മാറുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക, അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമേ അപ്പ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലായ എക്സ് ആൻഡ് ടോപ്പേഴ്സ് എല്ലാവരും കയറി കാണണം. കാണുക മാത്രമല്ല നന്നായി പഠിക്കുകയും വേണം. ഓക്കെ.